നമ്മുടെ ഉത്കണ്ഠപ്പെടുത്തുന്ന കാര്യങ്ങളെ ആവില്ല ചിത്രമാക്കുന്ന കാര്യങ്ങളെ ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങളെ ഒരുപാട് കാണും എന്തെങ്കിലുമൊക്കെ കാണും എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഒന്ന് കൊടുക്കുക മനസ്സിൽ വഹിച്ചുകൊണ്ടിരിക്കുന്നില്ലേ അച്ഛനോട് പറയാനുള്ളതുണ്ട് അച്ഛൻ പറഞ്ഞു അച്ഛനോട് സംസാരിച്ചു കഴിഞ്ഞവരുണ്ട് എഴുതി കൊടുത്തതുണ്ട് എല്ലാം ഈ ജീവിക്കുന്ന കർത്താവിൻ്റെ മുമ്പിലേക്ക് ഒന്ന് കൊടുത്തേ അവിടുന്ന് കരം നീട്ടിയിരിക്കുകയാണ് അവിടുത്തെ കരങ്ങൾ കുറുകി പോയിട്ടില്ല കരം നീട്ടി ഇരിക്കുകയാണ് കൊണ്ടുവന്നവനായ കർത്താവ് നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് ആകർഷിച്ചു കൊണ്ടുവന്ന കർത്താവ് തീർച്ചയായിട്ടും നമ്മളെ ആശ്വസിപ്പിച്ച് അനുഗ്രഹിച്ച് വിടുവാൻ കൊണ്ടുവന്നിരിക്കുന്നു സംശയമില്ല ഒന്ന് കൊടുത്തിട്ട് വചനം കേൾക്കുക കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മളെ കർത്താവ് അനുവദിക്കുന്നതിനോളം സമയം നമുക്ക് ധ്യാനിക്കുവാൻ സാധിക്കണം പൗലോസ് അപ്പസ്തോലനെക്കുറിച്ച് നമ്മളെ ഏകദേശം അല്പമായിട്ട് ചിന്തിച്ചു പത്രോസ് അപ്പസ്തോലൻ പറയുകയാണ് രണ്ട് പത്രോസ് മൂന്നാം അധ്യായത്തിൽ പറയുന്നു പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ മുമ്പിൽ ഒരു ദിവസം ആയിരം വർഷങ്ങൾ പോലെയും ആയിരം വർഷങ്ങൾ ഒരു ദിവസം പോലെയും ആണെന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കരുത് കർത്താവിനൊന്നും അസാധ്യമായിട്ടില്ല ആയിരം വർഷ ദിവസങ്ങൾ കർത്താവിനോ ഒരു ദിവസം പോലെയേ ഉള്ളൂ കർത്താവിനൊന്നും അസാധ്യമല്ല സർവശക്തനാണ് നമ്മുടെ ദൈവമക്കളാണ് മക്കൾക്ക് എന്തൊക്കെ വേണമെന്ന് കർത്താവിനറിയാം കർത്താവിനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നിലും വ്യസനിക്കേണ്ടിയില്ല ആവശ്യമായതൊക്കെ നൽകുന്ന കർത്താവ് കാലവിളംബത്തെക്കുറിച്ച് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല ആരും നശിച്ചു പോകാതെ കർത്താവിൻ്റെ ലക്ഷ്യം ഇതാണ് ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുതപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേ ഉള്ളൂ ആരും നശിച്ചു പോകുവാൻ പാടില്ല യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തില് ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുന്ന ആ വചനം തന്നെ നമുക്കൊന്ന് ഓർക്കാം അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്തിനു വേണ്ടിയാണ് ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം ഇവിടം കൊണ്ട് തീരുന്നൊരു ജീവിതമല്ല അതുകൊണ്ടാണ് തിരുവചനം കൊരിന്ത്യസ്കർക്ക് എഴുതിയ ലേഖനത്തിൽ 1:15-19 ഇപ്രകാരം പറയുന്നുണ്ട് ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചവരാണെങ്കിൽ നമ്മൾ നിങ്ങളെന്നല്ല പറഞ്ഞ് നമ്മൾ പരിശുദ്ധാത്മാവ് പറയണം നമ്മൾ എല്ലാ മനുഷ്യരെക്കാളും നിർഭാഗ്യവന്മാരാണ് ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചവരാണെങ്കിൽ അല്ല യോഹന്നാ ശ്ലീഹായുടെ 3:16 പറയുകയാണ് ദൈവസ്നേഹത്തെ കുറിച്ചുള്ളത് ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ഇവിടെയും അത് തന്നെയാണ് പത്രോസ് അപ്പസ്തോലൻ പറയുന്നത് ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുതപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേ ഉള്ളൂ ഹല്ലേലൂയാ കർത്താവിന്റെ പദ്ധതി പ്രകാരം വന്നവര് തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് എന്ത് വേണമെന്ന് കർത്താവിനറിയാം എന്ത് ചെയ്യണമെന്ന് കർത്താവിനറിയാം അനുഗ്രഹിച്ച് വിടുവാനാണ് കർത്താവ് കൊണ്ടുവന്നിരിക്കുക ഹല്ലേലൂയാ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന ഹല്ലേലൂയാ നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരു വചനഭാഗത്തേക്ക് കടന്നു പോവുകയാണ് ലക്ഷ്യം കർത്താവ് പഠിപ്പിച്ച ഒരു കാര്യമാണ് ധനവാന്റെയും ലാസറിന്റെയും കാര്യം ആ ധനവാന്റെയും ലാസറിന്റെയും കാര്യത്തിലൂടെ കർത്താവ് നമ്മളോട് പറഞ്ഞു തരുന്ന കാര്യമുണ്ട് ലക്ഷ്യം എന്താണെന്ന് പത്രോസ് അപ്പസ്തോലൻ പറഞ്ഞു എല്ലാവരും അനുദപിക്കണമെന്ന് ഈശോ എന്തായിരുന്നു പറഞ്ഞു ആദ്യം തന്റെ പരസ്യ ജീവിത ശുശ്രൂഷ തുടങ്ങിയപ്പോ എന്താ പറഞ്ഞേ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച സുവിശേഷത്തിൽ വിശ്വസിക്കണം ഹല്ലേലൂയാ വിശ്വാസം സ്ഥായിയായിട്ട് നിൽക്കണമെങ്കിൽ അനുദപിച്ച സുവിശേഷത്തിൽ വിശ്വസിക്കണം പത്രോസ് അപ്പസ്തോലൻ പറയുന്നു എല്ലാവരും അനുദപിക്കണമെന്ന് അതിനാണ് കർത്താവ് ദീർഘക്ഷമ കാണിക്കുന്നു അനുദപിക്കണം ഒരു മെയിൻ ഫാക്ടാണത് എല്ലാവരും അനുദപിക്കണം സാവൂളിന് മാനസാന്തരം ഉണ്ടായി മാനസാന്തരത്തിന്റെ ഫലം പുറപ്പെടുവിക്കേണ്ടി വന്നു അപ്പോഴാണ് യഥാർത്ഥ ദൈവമകനായിട്ട് മാറിയത് ദൈവ ശുശ്രൂഷകനായിട്ട് മാറിയത്
തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് കർത്താവ് ഒരു ദൗത്യം കൊടുക്കുകയാണ്. ധനവാനുല്ലാസറും ലൂക്കാസ് വിശേഷം 16-ാം അധ്യായം 19 മുതലുള്ള വചനഭാഗം ശ്രദ്ധിക്കുക. ഒരു ധനവാനുണ്ടായിരുന്നു. ധനവാൻ എന്ന് പറയുമ്പോൾ ബൈബിളിക്കൽ അർത്ഥം നമുക്കറിയാം, ധനത്തിൽ ആശ്രയിക്കുന്നവൻ, സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ, ദൈവാശ്രയമില്ലാതെ ധനത്തിലും സമ്പത്തിലും ഒക്കെ ആശ്രയിക്കുന്നവനാണ് ധനവാൻ. ധനവാനുണ്ടായിരുന്നു, അവൻ ചെമന്ന പട്ടും മൃദു വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു. അവന്റെ പടിവാതിൽക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു, ദൈവത്തെ ആശ്രയിക്കുന്നവൻ. അവന്റെ പടിവാതിൽക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു, അവന്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു, രോഗിയായിരുന്നു, ആരും നോക്കുവാനില്ലാത്ത ഒരുവൻ, ദരിദ്രൻ. ദൈവം സഹായിച്ചെങ്കിലുണ്ട്. ധനവാന്റെ മേശയിൽ നിന്ന് വീണിരുന്നവ കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു. അതെങ്കിലും കിട്ടിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കിട്ടിയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, ഇവിടെ പറയുന്നില്ല. എന്തേലും ആയിക്കോളട്ടെ. ധനവാന്റെ മേശയിൽ നിന്ന് വീണിരുന്നവ കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു. നായ്ക്കൾ വന്ന് അവന്റെ വർണ്ണങ്ങൾ നക്കിയിരുന്നു. എന്തൊരവസ്ഥയാണ് ലാസറിനുണ്ടായത്! നായ്ക്കൾ വന്ന് വർണ്ണം നക്കുന്ന ഒരു ദുരവസ്ഥ. ഒന്ന് ചിന്തിച്ചു നോക്കുക. മാനസിക രോഗികളാക്കുവാൻ വേണ്ടി അല്ല ആ പശ്ചാത്തലം, ഒന്ന് നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി മാത്രമാണ്. ധനവാന്റെ മേശയിൽ നിന്ന് വീണിരുന്നതുകൊണ്ട് വിശപ്പെടുക്കാൻ അവൻ ആഗ്രഹിച്ചു. നായ്ക്കൾ വന്നവന്റെ വർണ്ണങ്ങൾ നക്കിയിരുന്നു. ആ ദരിദ്രൻ മരിച്ചു. ദൈവദൂതന്മാർ അവനെ അബ്രഹത്തിന്റെ മടിയിലേക്ക് സംവഹിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവത്തിൽ ആശ്രയിച്ചിരുന്ന ലാസർ മരിച്ചപ്പോൾ അബ്രഹത്തിന്റെ മടിയിലേക്ക് സംവഹിച്ചു. ആ ധനികനും മരിച്ച് അടക്കപ്പെട്ടു. വലിയ അടക്കായിരുന്നായിരിക്കാം, അടക്കപ്പെട്ടു. എടുത്തു പറയുക, അടക്കപ്പെട്ടു. ലാസറിനെ അടക്കിയിരുന്നു പറയുന്നില്ല, ഇതുവരെ വലിയ അടക്കം നടന്നിട്ടുണ്ട്. അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി ദൂരെ അബ്രാഹത്തെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അവിടെ കിടന്നുകൊണ്ട് കാണാൻ സാധിച്ചു. മടിയിൽ അബ്രാഹത്തിന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രാഹമേ, എന്നിൽ കനിയണമേ. സമയം പോയിരുന്നു. അവിടെ കിടന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, അബ്രാഹമേ, പിതാവായ അബ്രാഹമേ ഒക്കെ വിളിച്ചു. പിതാവായ അബ്രാഹത്തെ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ഒന്നും വിളിച്ചിരുന്നില്ല, ഇപ്പോൾ വിളിക്കുകയാണ്. അനന്തരഫലം നമുക്ക് കേൾക്കാം. പിതാവായ അബ്രാഹമേ, എന്നിൽ കനിയണമേ, തന്റെ വിരൽ തുമ്പുകൊണ്ട് വെള്ളത്തിൽ മുക്കി എന്റെ നാവ് തണുപ്പിക്കാനായി ലാസറിനെ അയക്കണമേ. അയലോക്കത്ത് കിടന്നവൻ, ഒരു പരിഗണനയെ ലഭിക്കാതെ കിടന്നിരുന്ന ലാസറിനെ ഇപ്പോൾ ഒന്ന് അയക്കണമെന്ന് പറയുകയാണ്. ഞാൻ ഈ അത്തിജ്വാലയിൽ കിടന്ന യാതന അനുഭവിക്കുന്നു. അബ്രഹാം പറഞ്ഞു, മകനെ നീ ഓർമ്മിക്കേ, നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖസൗകര്യങ്ങളും ലഭിച്ചിരുന്നു, ലാസറിനോ കഷ്ടതകളും. ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. കർത്താവ് ഇത് പറഞ്ഞെങ്കിൽ ഇതിന് കർത്താവിന് വലിയൊരു അർത്ഥം നമുക്ക് പറഞ്ഞിരുവാനുണ്ട്. സന്ദേശം വിശദീകരണം നമുക്ക് എല്ലാവർക്കും സ്വയം മനസ്സിലാക്കുവാൻ സാധിക്കും. കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരാൻ ആഗ്രഹിക്കുന്നവർക്കത് സാധിക്കുകയില്ല. അപ്പോൾ അവൻ പറഞ്ഞു, പിതാവേ, അങ്ങനെയെങ്കിൽ ഒരു സജഷൻ കൊടുക്കുകയാണ് ധനവാൻ അവിടെ കിടന്നു. പിതാവേ, അങ്ങനെയെങ്കിൽ ലാസറിനെ എന്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവരും പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ. ലാസർ ചെന്നിട്ട് ഇവന്റെ 5 സഹോദരന്മാരോട് പോയി സുവിശേഷം പ്രഘോഷിക്കണം. ഭൂമിയിലായിരുന്നപ്പോൾ അവനെ കേൾക്കുവാൻ സമയമില്ലായിരുന്നു. തന്റെ അയൽക്കാരനെ പരിഗണിക്കുവാൻ അവന് മനസ്സുണ്ടായിരുന്നില്ല. സുഖിച്ച് സുഭിക്ഷമായിട്ട് ആഹ്ലാദിച്ച് ജീവിച്ചുവെന്ന് നമ്മൾ ആദ്യം വായിച്ചു കേട്ടു. അവരും പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ. അബ്രാഹാം പറഞ്ഞു, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് കേൾക്കട്ടെ. ഹല്ലേലൂയാം, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയാ. അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് കേൾക്കട്ടെ. ഇന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അവരുടെ വാക്ക് കേൾക്കട്ടെ. ദൈവവചനം ശ്രവിച്ച് അതനുസരിച്ച് ജീവിക്കട്ടെ. സ്നാപയോനാൻ വന്ന് പറഞ്ഞില്ലേ, എന്ത് പറഞ്ഞു? മാനസാന്തരത്തിന്റെ ചേർന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ. ഹല്ലേലൂയ. രണ്ടുള്ളവനൊന്നില്ലാത്തവന് കൊടുക്കണം,
ചുങ്കം പരിവാരോട് പറഞ്ഞു ആ നിയമാനുസൃതമായിട്ടുള്ളതല്ലാതെ കൂടുതലൊന്നും പിരിക്കരുത്. ഇങ്ങനെ പലതും പറഞ്ഞു, ചെയ്യരുതാത്ത കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു, ചെയ്യേണ്ടത് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. മാനം സാന്ദ്രപ്പെട്ടാൽ മാത്രം പോരാ, ഫലം പുറപ്പെടുവിച്ചില്ലെങ്കിൽ അശുദ്ധാത്മാവ് കയറി പഴയ ദുരവസ്ഥയ്ക്ക് മോശം അതിലും കൂടുതലായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന നിർവചനം പഠിപ്പിക്കുന്നുണ്ട് അശുദ്ധാത്മാവിന്റെ തിരിച്ചുവരവിനെ കുറിച്ച്. അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ ഒരു വാക്ക് കേൾക്കട്ടെ. നല്ലൊരു ഡയലോഗാണ്, സ്വർഗത്തിലിരുന്ന് നരകത്തിലോട്ടുള്ള ഒരു കോൺവെർസേഷൻ. ഈശോ പറഞ്ഞതാണ്, കെട്ടുകഥയല്ല, നമുക്ക് മനസ്സിലാകുവാൻ വേണ്ടി കർത്താവ് തന്നെ പറഞ്ഞൊരു കാര്യം. ധനവാൻ പറഞ്ഞു, പിതാവായ അബ്രഹാമേ അങ്ങനെയല്ല, മരിച്ചവരിൽ നിന്ന് ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ അനുദപിക്കും. ഹല്ലേലൂയ. എന്താണ് ഈ ധനവാൻ മനസ്സിലാക്കിയത്? ഇവിടെ എന്താണ് നമ്മൾ കേട്ടത്? മരിച്ചവരിൽ നിന്ന് ഒരുവൻ ചെന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? അവർ അനുദപിക്കും. അപ്പോൾ ഈ ധനവാൻ എന്തു മനസ്സിലായി? ഭൂമിയിലായിരുന്നപ്പോൾ അനുദപിക്കണമായിരുന്നുവെന്നും അനുദപിച്ച് മാനസാന്തരത്തിന്റെ ഫലം പുറപ്പെടുവിക്കണമായിരുന്നുവെന്നുള്ള സന്ദേശം നരകത്തിൽ കിടന്നുകൊണ്ട് ഇവന് മനസ്സിലായി അല്ലേ? ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ. ധനവാൻ പറഞ്ഞു, പിതാവായ അബ്രഹാമേ അങ്ങനെയല്ല, മരിച്ചവരിൽ നിന്ന് ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ അനുദപിക്കും. തീജ്വാലയ്ക്കകത്ത് കിടന്നുകൊണ്ട് സുബോധമുണ്ടാകുക ഒരു പ്രയോജനമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അനുദപിക്കണമെങ്കിൽ മോശയും പ്രവാചകന്മാരും ദൈവവചനവും ശുശ്രൂഷയും സഭയുടെ പ്രബോധനങ്ങളും അതിനനുസരിച്ചുള്ള ജീവിതവും വചനം കേൾക്കുക മാത്രമല്ലാതെ പ്രവർത്തിക്കുന്നവരുമായി മാറിക്കൊണ്ട് മാനസാന്തരത്തിന്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറിക്കൊണ്ട്. ഈ ധനവാനെ ഇവനെ പരിഗണിച്ചിരുന്നില്ല, അവനെ അനുഗ്രഹിക്കാമായിരുന്നു, അവന്റെ സമ്പത്ത് കൊണ്ടൊരു ഭാഗം കൊണ്ടെങ്കിലും അവനെ സഹായിക്കാമായിരുന്നു, അത് ചെയ്തില്ല. ചെയ്യാതെ കണ്ട് അനുദപിക്കാൻ പോലും സാധിക്കാത്ത ദുരവസ്ഥയുണ്ടായി നരകത്തിൽ വീണുപോവുക. ഇവരോട് പറഞ്ഞ ഇനി ആര് പറഞ്ഞു കൊടുക്കും? അവർക്ക് മോശയും പ്രവാചകന്മാരുണ്ട്, അവരെ വേണമെങ്കിൽ കേട്ടുകൊള്ളും. മരിച്ചവരിൽ നിന്ന് ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ അനുദപിക്കും. അബ്രാഹാം അവനോട് പറഞ്ഞു, മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ. ഹല്ലേലൂയ. മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മരിച്ചു ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞു. അവിടുന്ന് നേരത്തെ തന്റെ പരസ്യ ജീവിതകാലത്ത് നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങളെ ഇപ്പോഴും ഓർപ്പിച്ചുകൊണ്ടിരിക്കുക, നമ്മളോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒഴിവ് കഴിവില്ല. ഈ ധനവാൻ നരകത്തിൽ കിടന്നുകൊണ്ട് അവൻ ഇത്രമാത്രം ബോധ്യം ലഭിച്ചു, അനുദപിക്കേണ്ടതായിരുന്നു, അനുദപിച്ച് മാനസാന്തരത്തിന്റെ ഫലം പുറപ്പെടുക്കേണ്ടതായിരുന്നുവെന്ന് ഉള്ള ആ വലിയ സന്ദേശം നരകത്തിൽ കിടന്നുകൊണ്ട് ഒരുവൻ വിളിച്ച് നമ്മളെ അറിയിക്കുന്നു എന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. യേശുവേ സ്തുതി. അതിന്റെ മുകളിൽ ഒട്ടുഭാഗത്തുള്ള ഒരു സന്ദേശമുണ്ട്, ഈശോ പഠിപ്പിക്കുന്ന അതിനു മുമ്പുള്ള സന്ദേശമുണ്ട്. ചുങ്കക്കാരനും പരിസേനും, ചുങ്കക്കാരനും പരിസേനും എപ്രകാരം പ്രാർത്ഥിച്ചു എന്ന് പഠിപ്പിക്കുന്നുണ്ട് ഇതിന്റെ തൊട്ടധ്യായം ഈ 18-ാം അധ്യായത്തിൽ തന്നെ. വിശുദ്ധ ലൂക്കാസ് സുവിശേഷകനെ കുറിച്ച് ആരംഭത്തിൽ തന്നെ ഇപ്രകാരം പറഞ്ഞിരിക്കുകയാണ്. ലൂക്കാസ് സുവിശേഷകന്റെ 1-ാം വചനം ഇപ്രകാരം പറയുകയാണ്, നമ്മുടെ ഇടയിൽ നിറവേറിയ കാര്യങ്ങളുടെ വിവരണം എഴുതാൻ അനേകം പേർ പരിശ്രമിച്ചിട്ടുണ്ട്. ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വചനങ്ങൾ അനേകം പേർ എഴുതാൻ അനേകം പേർ പരിശ്രമിച്ചിട്ടുണ്ട്. അതാകട്ടെ, ആദ്യം മുതൽ തന്നെ വചനത്തിന്റെ ദൃക്സാക്ഷികളും ശുശ്രൂഷകന്മാരും ആയിരുന്നവർ നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ളതനുസരിച്ചാണ് അല്ലയോ? ശ്രേഷ്ഠനായ ദൈവോബിലോസ് എല്ലാ കാര്യങ്ങളും പ്രാരംഭം മുതൽക്കേ സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷം എല്ലാം ക്രമമായി നിനക്ക് എഴുതുന്നത് ഉചിതമാണെന്ന് എനിക്കും തോന്നി. ഹല്ലേലൂയ. എല്ലാം സൂക്ഷ്മമായി പരിശോധിച്ചറിഞ്ഞിട്ട് ക്രമമായി എഴുതി വെച്ചിരിക്കുന്ന സുവിശേഷം ലൂക്കാസ് സുവിശേഷം 18-ാം അധ്യായത്തിൽ ന്യായാധിപനെയും വിധവയെയും കുറിച്ച് പഠിപ്പിക്കുകയാണ്. ആദ്യം പറയുന്ന 18-ാം അധ്യായത്തിൽ ന്യായാധിപനും വിധവയെയും കുറിച്ച് പഠിപ്പിക്കുന്നു. അതിലിപ്രകാരം പറയുകയാണ്, പത്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. അതിലേക്ക് വരുന്നതിന് മുമ്പേ നമുക്ക് ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടിരുന്നു അനുദപിക്കുന്നതിന്റെ ആവശ്യത്തെ കുറിച്ച്. മത്തായി ശ്ലീഹാ എഴുതിയ സുവിശേഷത്തില്
അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു ഈശോ. എല്ലാവർക്കും അറിയാം, വിശ്വസിച്ചവർക്ക് അനേകം അത്ഭുതങ്ങൾ കിട്ടി. എന്നാൽ ഈ അത്ഭുതങ്ങളെല്ലാം സംഭവിച്ചിട്ടും ഈശോ അവസാനം ഒരു കാര്യം പറയുന്നുണ്ട്. ആ ഭാഗത്തേക്ക് വരുമ്പോഴാണ് നമുക്ക് മാനസാന്തരത്തിന്റെ ഫലം പുറപ്പെടുവിക്കാതിരുന്നാൽ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുക. യേശു താൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാഞ്ഞതിനാൽ അവരെ ശാസിക്കാൻ തുടങ്ങി. അത്ഭുതങ്ങൾ ഒത്തിരി നടന്നു കേട്ടോ, ഒരുപാട് സൗഖ്യങ്ങളുണ്ടായി, ഒരുപാട് വിടുതൽ ശുശ്രൂഷകൾ നടന്നു, ഒക്കെ ലഭിച്ചു. എന്നാൽ ഈശോ പറയുകയാണ് മത്തായി സുവിശേഷം ശേഷം 15-ാം അധ്യായത്തിൽ, യേശു താൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാത്തതിനാൽ അവയെ ശാസിക്കാൻ തുടങ്ങി. ഖൊറാസീൻ നിനക്ക് ദുരിതം, ബേത്ത്സയ്ദ നിനക്ക് ദുരിതം, നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ ടൈറിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അവ എത്ര പണ്ട് ചാക്കൊടുത്ത് ചാരം പൂശി അനുദപിക്കുമായിരുന്നു. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ നടന്നതുകൊണ്ടല്ല നമ്മുടെ ആത്മാവിന്റെ വില മനസ്സിലാക്കുന്ന കർത്താവ്. പത്രോസ് അപ്പൊസ്തലൻ പറഞ്ഞതുപോലെ എല്ലാവരും അനുദപിക്കണം. അനുദപിച്ച മാത്രം പോരാ, അശുദ്ധാത്മാവിനെ പറഞ്ഞു വിട്ടാൽ മാത്രം പോരാ, പരിശുദ്ധാത്മാവോട് നിറയണം. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ടാൽ മാത്രം പോരാ, മാനസാന്തരന്റെ ഫലം പുറപ്പെടുവിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ചാക്കൊടുത്ത് ചാരം പൂശി അനുദപിക്കുമായിരുന്നു, അനുദപിച്ച് അവിടെ നിൽക്കുകയല്ല. വിധി ദിനത്തിൽ ടൈറിനും സീദോനും നിങ്ങളെക്കാൾ ആശ്വാസമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വിധി ദിവസം കർത്താവ് ചോദിക്കും, ശരിക്കും കർത്താവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടി ചെയ്തവരെ നിന്റെ വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുത് എന്ന് പറഞ്ഞില്ലേ? രഹസ്യമായിട്ട് ചെയ്യും. കൊട്ടിക്കോഷിക്കുവാനല്ല കേട്ടോ, നന്മ പ്രവർത്തികൾ ചെയ്തിട്ട് അത് വിളംബരം ചെയ്യുവാനല്ല. സുഭാഷിതത്തിൽ പറയുന്നുണ്ട്, നിന്റെ സൽപ്രവർത്തികളിൽ നിന്ദ കലർത്തരുത്. ഹല്ലേലൂയ. വിളിച്ചു പോവാനല്ല, നിന്റെ സൽപ്രവർത്തികളിൽ നിന്ന് കലർത്താനല്ല, ആരെയും കാണിക്കുവാനല്ല, പേരെടുക്കുവാനല്ല, നോട്ടീസ് ബോർഡിൽ വലിയ അക്ഷരത്തിൽ എഴുതിയിടാനല്ല, രഹസ്യങ്ങൾ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് എന്ത് ചെയ്യും? പ്രതിഫലം തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ചെയ്യുന്നത് ആരെയും കാണിക്കുവാനുള്ള യഥാർത്ഥ മഹത്വം കർത്താവിന് കൊടുക്കാൻ കാരണം അതാണ്, അതിനാണ് പ്രതിഫലം ലഭിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിജയാദീത ചെയ്യുന്നത് പോലെ ആരെയും കാണിക്കാൻ വേണ്ടി ചെയ്യരുതെന്ന കർത്താവ് പഠിപ്പിച്ചു. മറ്റുള്ളവരെ ഞാനൊരു പ്രാർത്ഥനക്കാരനാണെന്ന് കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്തൊരു വിശേഷവുമില്ല. അവരൊരു പ്രയോജനവും സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടി വെക്കുന്നില്ല എന്ന് തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. നിന്റെ വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുതെന്ന് പറയുന്നുണ്ട്. എത്ര അർത്ഥവത്താണത്. മാനസാന്തരത്തിന്റെ ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തി ആരെയും കാണിക്കുവാനല്ല ചെയ്യുന്നത്, അതെന്റെ കടമയാണ്. ദാറ്റ് ഈസ് മൈ ഡ്യൂട്ടി, ഐ ആം ബൗണ്ട് ടു ഡു ഇറ്റ്. ഞാനിത് ചെയ്യേണ്ടിയവനാണ്. എനിക്ക് എന്നെ കർത്താവ് അനുഗ്രഹിച്ചെങ്കിൽ ഞാനിത് വെച്ചുകൊണ്ടിരുന്നാല് അതിൽ ക്ഷയിച്ചു പോകും. കൊടുത്തുകൊണ്ടിരുന്നാൽ പുത്തനായിട്ട് തന്നുകൊണ്ടിരിക്കും, അത് പ്രവഹിച്ചുകൊണ്ടിരിക്കും. കൊടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുളകർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. അന്ത്യവിധിനാളിൽ ചോദിക്കുന്ന ചോദ്യം നമുക്ക് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ ഔട്ടാക്കി തന്നിട്ടുണ്ട്. ഇനിയും തരാനല്ല, എത്ര വർഷമായിട്ട് കർത്താവ് തന്നു. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമായിരുന്നെങ്കിൽ നമ്മൾ എത്ര നല്ലവണ്ണം പഠിച്ച് 100-ൽ 100 മേടിക്കുമായിരുന്നു. കർത്താവ് തന്റെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നു കഴിഞ്ഞിട്ടുണ്ട്. അന്ത്യവിധിയെ കുറിച്ച് വലത്തോട്ട് വലത്തോട്ട് മാറ്റി നിർത്തും, വലത്തോട്ട് മാറ്റി നിർത്തിയവരെങ്കിൽ ഞങ്ങൾ എപ്പോഴാണ് അത് ചെയ്തതെന്ന് ചോദിക്കും. കാരണം അവരാരെയും കാണിക്കാൻ വേണ്ടിയല്ല, അവർ ചെയ്തത് മറന്നും പോയി, സൽപ്രവർത്തികൾ ചെയ്തു. അവരോട് പറയും, നീ അന്ന് ആ ചെറിയവർക്ക് ചെയ്തതൊക്കെ എനിക്കായിരുന്നു, ആ ലാസറിന് ചെയ്തു കൊടുത്തപ്പോഴേ നീ എനിക്കാ ചെയ്തു തന്നത് കേട്ടോ. മുന്നോട്ട് വലത്തോട്ട് നിന്നു, മറ്റവനോട് പറയും ഇടത്തോട്ട് നീക്കും. ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്തില്ലേ, പരസ്യമായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്തില്ലേ, വേരെഴുതിക്കാൻ ചെയ്തില്ലേ, നിങ്ങളെ ഞാൻ അറിയുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കണമെന്നുള്ള സന്ദേശമാണ് കർത്താവ് തരുന്നത് കേട്ടോ. നമ്മളെ രക്ഷിക്കുന്ന കർത്താവ് എന്താ സംസാരിക്കുന്നതെന്നാണ് പഠിപ്പിക്കുക. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ മാത്രം നടന്നുകൊണ്ടല്ല, അത്ഭുതങ്ങൾ കർത്താവിനെ വളരെ ഈസിയാണ്. അത്ഭുതങ്ങളെ, വിടുതലെ, സൗഖ്യങ്ങള് ഒക്കെ കർത്താവ് തരും. അത് കർത്താവിന് അസാധ്യമല്ല. ആ സുവിശേഷത്തിൽ തന്നെ ലൂക്കാ സുവിശേഷം 18-ാം അധ്യായത്തിൽ തന്നെയാണ് എല്ലാം ക്രമമായി പറഞ്ഞിരിക്കുന്ന ആ
ലൂക്കാ സുവിശേഷം പറയുകയാണ്, പത്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ. എന്തൊരു ന്യായാധിപനാണത്! ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ. ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ വന്ന് അവനോട് എതിരാളിക്കെതിരെ എനിക്ക് നീതി നടത്തി തരണമേ എന്ന് അപേക്ഷിക്കുമായിരുന്നു. അവന്റെ കയ്യിൽ നിന്ന് നീതി കിട്ടുമോ? നീതി പ്രതീക്ഷിക്കാനില്ല. നോക്ക, എന്നിട്ടും കുറെ നാളത്തേക്ക് അവൻ അതെ ഗൗരിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല, എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും. നീതിരഹിതനായ ന്യായാധിപൻ നീതി നടത്തി കൊടുക്കുന്നു, ശല്യം സഹിക്കാതെ, തന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പത്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്ന് നമുക്ക് പറഞ്ഞു തരുവാൻ വേണ്ടി കർത്താവ് പറയുന്ന ഒരു സംഭവം. എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നതുകൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും, അല്ലെങ്കിൽ അവൾ കൂടെ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തും. കർത്താവ് പറഞ്ഞു, നീതിരഹിതനായ ആ ന്യായാധിപൻ പറഞ്ഞതെന്തെന്ന് ശ്രദ്ധിക്കുവിൻ. ഒന്ന് ശ്രദ്ധിച്ച്, നീതിരഹിതനായ ആ ന്യായാധിപൻ പറഞ്ഞത് എന്തെന്ന് ശ്രദ്ധിക്കുവിൻ. അവൻ പറഞ്ഞെന്താണ്? അവനിങ്ങനെ ചിന്തിച്ചു, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല, എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും, അല്ലെങ്കിൽ അവൾ കൂടെ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തുന്നു. ആ ചോദ്യം ചോദിച്ചിട്ട് ഈശോ വീണ്ടും പറയണേ, അങ്ങനെയെങ്കിൽ അവൻ നീതി നടത്തി കൊടുക്കുമെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക്, നമ്മളിവിടെ വന്നിരിക്കുന്നതെല്ലാം തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് എഴുന്നേറ്റ് നിന്ന് നമുക്കൊന്ന് സ്തുതിക്കാം, ശക്തമായിട്ടൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ വേഗം നീതി നടത്തി തരും, തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് നീതി നടത്തി തരും. ഇത്രമാത്രം ചെയ്യാൻ മതി, കർത്താവിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരായിട്ട് മാറുക, പ്രിയപ്പെട്ടവരായിട്ട് മാറുക, അനുദപിച്ച് അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിച്ചുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടവരായി മാറുക എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എങ്കിലും വീണ്ടും കർത്താവ് ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഇതെല്ലാം ചെയ്തു തരാം. പ്രാർത്ഥന കേട്ടു, അത്ഭുതങ്ങൾ നടന്നു, അത്ഭുതങ്ങൾ നടന്നിടത്തോട്ട് മാനസാന്തരപ്പെട്ട് ഫലം പുറപ്പെടുവിക്കാൻ ഞങ്ങളുടെ കർത്താവ് ഒരു ചോദ്യം ചോദിച്ചു അല്ലേ? ചോദിച്ചല്ലേ? ഇപ്പൊ ഇതാ കർത്താവ് ചോദിക്കുന്നു, പ്രാർത്ഥിച്ച് എല്ലാം ചെയ്തു തരും, രാവും പകലും എല്ലാം ചെയ്തു തരാം. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ഹല്ലേലൂയ, നമ്മളോട് ചോദിച്ചതാണ്. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ രണ്ടാം വരവിൽ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചിട്ട് ലഭിക്കാതെ വരുന്ന അവസ്ഥയിൽ നിരാശരാകരുതെന്ന് കർത്താവ് പഠിപ്പിക്കുക. ആവശ്യമായതൊക്കെയും നൽകാമെന്ന് കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ വാഗ്ദാനങ്ങളിൽ നമ്മൾ വിശ്വസിക്കുക. ഓവർ കോൺഫിഡൻസ് അല്ല, നമുക്ക് ആവശ്യമുള്ളതിനപ്പുറമല്ല. ആവശ്യമുള്ളത് ചോദിച്ചാൽ കർത്താവ് തരും, ഉറപ്പാണ്. കർത്താവ് നീതി നടത്തി തരുന്നവനാണെന്ന് കർത്താവ് ഇതിലൂടെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് കർത്താവ് ചോദിച്ചു, ഇതൊക്കെ ചെയ്തു കൊടുക്കാം. എല്ലാം പ്രാർത്ഥിച്ചു, ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടി. ഇനിയും വരുമ്പോഴേ ഭൂമിയിൽ വിശ്വാസം കാണും. ഇതൊക്കെ ചെയ്തു കർത്താവ് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ജീവനുള്ള വചനം ഇപ്പോഴും നമ്മളോട് ചോദിക്കും, വിശ്വാസം കണ്ടെത്തുമോ? എന്താണ് ഈ വിശ്വാസം? തന്റെ വരവിലെ കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം അനുഗ്രഹങ്ങൾ ഒത്തിരി വാരിക്കൂട്ടിയതല്ല, അനുദപിച്ച് മാനസാന്തരത്തിന്റെ ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി. ഞാൻ ആദ്യമൊക്കെ ഇവിടെ രണ്ട് കസേര പിടിച്ചിടുമ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു, ഓ ആരും കാണുന്നില്ലല്ലോ, എല്ലാവരും പോകുന്നതിന് മുമ്പ് തന്നെ പിടിച്ചം കിട്ടണം, ആരെങ്കിലുമൊക്കെ കണ്ടോട്ടെ ഈ കസേര മുഴുവൻ പിടിച്ചിടുന്ന ഞാനാണെന്നല്ല, കുറച്ചുപേര് കണ്ടോട്ടെ. കർത്താവ് എന്നോട് പറഞ്ഞു, രഹസ്യമായിട്ട് ചെയ്യണം, നീ ആരെയും കാണിക്കുക. രഹസ്യമായിട്ട് ചെയ്താൽ നീ പരസ്യമായിട്ട് ചെയ്തതിനൊക്കെ ഒരു ഫലവുമില്ല. എല്ലാം ആര് ചെയ്യുന്നതെന്ന് പോലും കാണാതെ ശ്രദ്ധിക്കാതെ നമ്മൾ നന്മ ചെയ്യണം, അപ്പോഴാണ് സ്വർഗത്തിൽ നമുക്ക് പ്രതിഫലം കിട്ടത്തക്ക വണ്ണം നിക്ഷേപം കരുതി വയ്ക്കൽ ഉണ്ടാകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് അവിടാണ് വിശ്വാസം. എനിക്കിവിടെ പ്രതിഫലം ലഭിച്ചില്ലല്ലോ,
അപ്പോൾ വിശ്വാസം തകർന്നു. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, ഒത്തിരി ഉപവാസം ചെയ്തു, ഒത്തിരി പരിഹാര പ്രവൃത്തി ചെയ്തു, എന്നിട്ടും എന്തേ എന്റെ കാര്യം നിറവേറിയില്ല. നിരാശരാകരുത്, പത്നാശരാകരുത് എന്ന് കർത്താവ് പഠിപ്പിച്ച അതേ സുവിശേഷ ഭാഗം. വിശ്വാസം കണ്ടെത്തുമോ? ഈ കാര്യം നടന്നെങ്കിലെങ്കിൽ എന്തിനേയും പ്രാർത്ഥിക്കണം. അടുത്ത നാളില് ഒരമ്മയോട് പറഞ്ഞു, അവരുടെ മകന്റെ കൂടെയുള്ള മൂന്നാല് പേർക്ക് ഒരു വലിയൊരു അനുഗ്രഹമുണ്ടായി, അവർക്ക് ഒത്തിരി ഉന്നതമായൊരു സ്ഥലത്തേക്ക് മാറ്റം കിട്ടി. എന്റെ മകന് കിട്ടിയില്ല, ഒത്തിരി പ്രാർത്ഥിച്ചതാണ്. പക്ഷേ അവനിപ്പം പറയുന്നു, എന്തിനു പ്രാർത്ഥിക്കണം? വിശ്വാസം കണ്ടെത്തുമോ? ഇതിലാണോ വിശ്വാസം? എന്റെ ആത്മാവിനെ തേടിയിരിക്കുന്ന ഒരു കർത്താവ്, സൗഭാഗ്യം ഒരുക്കിയിരിക്കുന്ന കർത്താവ് ഈ നിത്യജീവന്റെ പാതയിലേക്ക് കടക്കുമ്പോൾ അവൻ ആവശ്യമായതൊക്കെയും നൽകുമെന്നുള്ള ഉറപ്പുണ്ട്. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. അത്യാഗ്രഹമല്ല, തനവാനാകണമെന്നുള്ള മോഹവുമല്ല നമ്മുടെ കർത്താവ് പഠിപ്പിക്കുന്ന സന്ദേശം.